et sur ma vie et sur ce livre. Et soyez. Check, live check, et soyez. വന്നു ഞങ്ങൾ വന്യനാഥ ഇന്നു നിൻ സന്നിധി നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കരമായ ദീനാൽ നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കര
കാരുണ്യവാനം പറഞ്ഞു മറിയ സുധ വരുന്നേ തരുന്നേ സ്വർമനുജ കുലമണേ സുരനര കുലം തൊഴുന്ന മറിയ സുധ വരുന്നേ തിരുപദ കമലമതി കാരുണ്യവാനം പറഞ്ഞു മറിയ സുധ വരുന്നേ ഗതിനയേ മധുരപതി നാഥ തിരുപാദ താരിണകളതുവിന ഗതി നഹിയേ വേദാന്യ ചെറുഗണങ്ങളിതാ സുദിനമതിങ്കൾ സ്തുതിയായി മറിയ സുധ വരുന്നേ തിരുപദ കമലമതി കാരുണ്യവാനം പറഞ്ഞു മറിയ സുധ വരുന്നേ തരുന്നേം സ്വർമനുജ കുലമണേ സുരനര കുലം തൊഴുന്നേ മറിയ സുധ വരുന്നേ തിരുപദ കമലമതി കാരുണ്യവാനം പറഞ്ഞു സൗരഥ വലൈനൈനശ
भूल दलाल में नुआ में ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാവിടട്ടെ, നിന്റെ രാജ്യം വരേണമേ, പരിശുദ്ധൻ 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 നീയാകുന്നു സ്വർഗത്തുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാക്കന്മാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് നിലവിളിക്കുന്നു. സ്വർഗത്തുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാവിടട്ടെ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ, ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുതേ എന്നാണ് ദുഷ്ടനിൽ വിളിപ്പിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും എന്ന നയിക്കും നിനക്കുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്ന നയിക്കും സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാവട്ടെ, നിന്റെ രാജ്യം വരേണമേ, പരിശുദ്ധൻ 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 നീയാകുന്നു സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാക്കന്മാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിലവിളിക്കുന്നു. നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാനം. എന്റെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ പ്രിയപ്പെട്ട കരുണകളാൽ ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിനും പുതുക്കത്തിനും രക്ഷിക്കുമായിട്ട് നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാൻ നിന്റെ കനിവിനാൾ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. 96-ാമത്തെ സങ്കീർത്തനം ഈ സമയം നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ സകല ഭൂവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് പാടുവിൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ സകല ഭൂവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് പാടുവേൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കും. ജാതികളുടെയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും നിങ്ങൾ വിവരിപ്പേൻ. വലിയവനും ഏറ്റവും സ്തുതിനുമാകുന്ന അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടും. ജാതികളെ ദേവന്മാരെയും വിദ്യാമൂർത്തികൾ എത്രയോ യഹോവയെ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പേൻ. ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുൻപിൽ നടുങ്ങുവേ. വാഴുന്ന ജാതികളുടെ ഇടയിൽ പറവിൻ, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലൊക്കെ ആളാധിക്കട്ടെ. അപ്പോൾ കാട്ടെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ചു. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസത്തോടും വായിക്കും. പുത്രനും ബൃഹാദുദിശായിക്കും സ്തുതിയനാദി മുതൽ എന്ന് നീക്കും. ആമേൻ ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ യഹോവ. നാം പ്രാർത്ഥിക്കുക നമ്മോട് കൂടെ സമാധാനം. എന്റെ കർത്താവും ദൈവവുമായുള്ളോവേ, നിന്റെ സ്നേഹപ്രസാദത്തിന്റെ സൗരഭ്യവാസന ഞങ്ങളിൽ വീശുകയും നിന്റെ സത്യത്തിന്റെ അറിവിനാൾ ഞങ്ങളുടെ ആത്മാക്കൾ പരിശോഭിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ പ്രിയപ്പെട്ടവന്റെ വെളിപാടിനെ മുഖീകരിക്കുവാനും അവിടെ സർവ്വസഹായങ്ങളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ കിരീടധാരണിയായ തിരുസഭയിൽ ഞങ്ങൾ നിന്നെ നിരന്തരം പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സർവത്തിൻ്റെയും നാഥനായുള്ളോവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഈശോ മിശിഹായേ, നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
നീ ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനുമാകിയാൽ നിന്നെയും ഞങ്ങൾ സ്തുതിക്കുന്നു. സർവത്തിന്റെയും നാഥനായുള്ളവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഈശോ മിശിഹായെ, നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും നീ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകനുമാകിയാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതിയനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. സർവത്തിന്റെയും നാഥനായുള്ളോവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനുമാകയാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ. സമാധാനം. കർത്താവേ, നീ സത്യമായിട്ടും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. ഞങ്ങളെല്ലായ്പ്പോഴും നിന്നെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാരാകുന്നു എന്ന നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. ആമേൻ. സർവജനമേ, നിങ്ങളുടെ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ അമർത്തനെ, വിശുദ്ധന്മാരിൽ വസിക്കുകയും അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്വസ്ഥനും ബലവാനും അമർത്തനുമായുള്ളോവേ. കർത്താവേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നിനക്ക് പതിവുള്ളതുപോലെ ഞങ്ങളോട് മനസ്സലിവ് തോന്നികരണം ചെയ്യുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോ. സർവനാഥനായ ദൈവം തന്റെ കൃപയാലും കനുവിനാലും താങ്കളെ ശക്തിപ്പെടുത്തുകയും തന്റെ ദിവ്യമായ ഉപദേശത്താൽ നിന്നെ ജ്ഞാനിയാക്കുകയും ചെയ്യുമാറാകട്ടെ എന്നും നീക്കും ആമേൻ. ആമേൻ. ശുദ്രായിരിപ്പിൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 12 വാക്യം മുതൽ 21 വാക്യം വരെയും. യാക്കോബെ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേല്, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തേക്ക് വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവക്കെയും ഉളവായി വരുന്നു. നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവിൻ. അവരിൽ ആർ ഇത് പ്രസ്താവിച്ചു? യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവൻ്റെ ഹിതവും കൽദയരോട് അവൻ്റെ ഭുജബലവും അനുഷ്ഠിക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവൻ്റെ വഴി സാധ്യമാകും. നിങ്ങളടുത്ത് വന്നത് കേൾപ്പിൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാന നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. നിന്റെ സന്തതി മണൽത്തരി പോലെയും നിന്റെ ഗർഭഫലം മണൽത്തരി പോലെയും ആകുമായിരുന്നു. നിന്റെ പേരെൻ്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യുകയില്ലായിരുന്നു. ബാബേലിൽ നിന്ന് പുറപ്പെടുവിൻ, ഉല്ലാസഘോഷത്തോടെ കൽദേരെ വിട്ടുകൂടിപ്പോകുവിൻ. ഇത് പ്രസ്താവിച്ച് കേൾപ്പിപ്പിൻ, ഭൂമിയുടെ അറ്റത്തോളം ഇത് പ്രസിദ്ധമാക്കുവിൻ. യഹോവ തൻ്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറവിൻ. ശുഹാലം ശിഖമാരൻ, നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ. സമാധാനം. എന്റെ കർത്താവും ദൈവവുമായുള്ളോവേ, എന്റെ കർത്താവും ദൈവവുമായുള്ളോവേ,
ദീപിക്കും ജീവിപ്പിക്കുന്നതുമായ നിന്റെ കൽപ്പനകളുടെ സ്വരത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമായിട്ട് ഞങ്ങളിടയുള്ള ഇന്ദ്രിയങ്ങളെ നീ പ്രകാശിപ്പിക്കുകയും നിന്റെ കൃപയാലും കരുണയാലും ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്ക് ഉതകുന്ന ഗുണങ്ങളായ സ്നേഹം, പ്രത്യാശ, രക്ഷ എന്നിവയെ സംഭരിക്കുവാനും ഞങ്ങൾ ഇടപെടാതെ എല്ലായ്പ്പോഴും നിനക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. മിശിഹ തൻ്റെ ദിവ്യമായ ഉപദേശത്താൽ താങ്കളെ ജ്ഞാനിയാക്കട്ടെ. താങ്കളെ ശ്രദ്ധിക്കുന്നവർക്കും താങ്കൾ ഒരു മനോഹരമായ ഒരു കണ്ണാടിയായി തീരുകയും ചെയ്യുമാറാകട്ടെ. നിശബ്ദമായിരിപ്പിൻ. അപ്പസ്തോലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6:9 മുതൽ 7:4 വരെ. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ച് തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പണായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പുകൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മറന്നുപോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും സ്ഥിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ശാലോം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവനെ സകലത്തിലും 10 കൊടുത്തു. അവൻ്റെ പേരിനെ ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലോം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവും എന്നർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. പൗലോസ്ലിയായുടെ കർത്താവിന് സ്തുതി. ഞാൻ പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. ലോകത്തിൻ്റെ പ്രകാശവും സർവത്തിൻ്റെയും ജീവനുമായ മിശിഹായെ നിന്നെ ഞങ്ങളുടെ കയ്യിലേക്ക് അയച്ച അനാദിയായ കരുണകൾക്ക് സ്തുതി. എന്നേക്കും തന്റെ മഹത്വത്തിന്റെ ജ്ഞാനത്താൽ മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നവനെ, കർത്താവേ, പരിശുദ്ധവും ദൈവീകവുമായ ഈ തിരുവഴുത്തുകളെ ധ്യാനിക്കുന്നതിന് എൻ്റെ വിചാരങ്ങളെ നീ പ്രശോഭിപ്പിക്കണമേ. എന്നേക്കും സർവനാഥനായ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഭാവനിയായ മറിയം നിന്റെ ശിരസിൽ സുഗന്ധതൈലം ഒഴിച്ചപ്പോൾ നിന്നിൽ നിന്നും പുറപ്പെട്ട പരിമളം തന്നെ നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗത്തോടുകൂടെ കലരുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. വിശുദ്ധ സുവിശേഷം കേൾപ്പാൻ നാം എല്ലാവരും ഒരുക്കത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളോടുകൂടെ സമാധാനം, നിങ്ങളുടെ ആത്മാവോടും കൂടെ
എൻ കർത്താവും ദൈവവുമായവനേ മാധുര്യ ശബ്ദം ജീവനെ നൽകും ശോഭിപ്പിക്കാൻ എന്നുള്ളേന്ദ്രിയങ്ങളെ ലഭിച്ചിടാൻ എന്നുള്ളം ദിവ്യശബ്ദം വിശദമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 19 മുതലുള്ള വാക്യങ്ങൾ. ധനവാനും ലക്കറും. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്നിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് നിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കൽ വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതൻ അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ വടിയിൽ ലാസറിനെയും കണ്ട് അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചുവെന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു വിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ പക്കൽ കടന്നു വരുവാനും പാടില്ല എന്നുത്തരം പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ അടുക്കൽ വിടേണമേ, വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ ആതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം അവനോട്, അവർക്ക് മോശിയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തിനെഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവനവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നാം എല്ലാവരും ആനന്ദത്തോടും സന്തോഷത്തോടും കൂടെ എഴുന്നേറ്റെന്നുകൊണ്ട് കർത്താവേ ഞങ്ങളോട് കരുണ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. കരുണകളുടെ പിതാവും എല്ലാ ആശ്വാസത്തിൻ്റെയും ദൈവമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളെ സൂക്ഷിക്കുന്നവനും സർവത്തിൻ്റെയും പരിപാലകനുമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. എല്ലാ ലോകത്തിൻ്റെയും സഭകളുടെയും സമാധാനത്തിനും യോജിപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. നല്ല കാലാവസ്ഥയ്ക്കും മത്സരശുഭ്രതയ്ക്കും പലമുലാദികളുടെ അനുഭവത്തിനും സർവലോകസ്വഭാവത്തിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ പിതാക്കന്മാരായ മാറാവാതൃതീയൻ കാത്തോലിക്ക പാത്രിയറീസിൻ്റെയും മാറപ്രമത്രബോധത്തിൻ്റെയും മാറുഹന്നാൻ മാറോഗിന അഭിസ്കോമാരുടെ അവരുടെ കൂടെ ശുശ്രൂഷകന്മാരായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സർവതം ദയോടെ പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായ നിന്റെ കൃപയാ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങളോടുകൂടെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളോട് കരുണ ഉണ്ടാകുകയും ചെയ്യുമാറാകണമേ.
നമ്മോടുകൂടെ സമാധാനം ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക. സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിക്കുന്നവനും ജയിപ്പിക്കുന്നവനുമായും ശേഷാമ ഭാഗ്യവതിയായി വിശുദ്ധനിയ മറിയത്തിന്റെ ഓർമ്മയ്ക്കായും അവളി വശർവാദൂശമ ജീവകാലം മുഴുവനും തന്റെ കൃപയാൻ നമ്മെ വിശുദ്ധീകരിക്കുവാനും തന്റെ ഇഷ്ടം നമ്മിൽ തേക്കുവാനും തന്റെ സത്യം പൂർത്തിയാക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നിയന്മാരുടെയും ശ്രീയാമാരുടെയും സഹതമാരുടെയും മോദ്യന്മാരുടെയും ഓർമ്മയ്ക്കായും അവരുടെ പ്രാർത്ഥനകളാലും കഷ്ടാനുഭവങ്ങളാലും അവർക്ക് അവൻ നമുക്ക് അവരോട് കൂടെ നല്ല പ്രത്യാശയും രക്ഷയും നൽകുവാനും സ്വർഗരാജ്യത്തിൽ അവൻ അവരുടെ വാഴ്ത്തപ്പെട്ട ഓർമ്മയ്ക്കും ജീവനുള്ളതും സത്യവുമായ വാഗ്ദത്തത്തിനും നമ്മെ യോഗ്യരാക്കുവാനായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. എപ്പിസ്കോപ്പുമാരും സത്യത്തിന്റെ ഗുരുനാഥന്മാരുമായ പരിശുദ്ധ പിതാക്കന്മാർ തിയോദ്രോസ് മാർ തിയോദ്രോസ് മാർ നിസ്സോറിസ് എന്നിവരുടെയും മാർ പ്രേമാർനാസൈമാർ അവറാം പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ പിതാവായ മാർ അഭിമലോകൃത്യമോത്യോസ്മേനയുടെയും നീതിയുടെ മൽപ്പാന്മാർക്ക് ശിഷ്യന്മാർ എന്നിവരുടെയും ഓർമ്മയ്ക്കായും കാലങ്ങളുടെ അവസാനത്തോളം എല്ലാ പരിശുദ്ധ കാത്തോലിക്ക സഭയിൽ അവരുടെ വിശ്വാസത്തിൻ്റെയും സത്യമാർത്തിൻ്റെയും ശുദ്ധവും നിർമ്മലമായ പഠിപ്പ് അവരുടെ പ്രാർത്ഥനകളെല്ലാം അപേക്ഷകളിൽ സൂക്ഷിക്കപ്പെടുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. സ്ഥിരമുള്ള വിശ്വാസത്തിലും സത്യമാർത്തിലെയും ലോകത്തിൽ നിന്ന് കടന്നുപോയി സത്യവിശ്വാസികളായ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഓർമ്മയ്ക്കായും അവരുടെ കുറ്റങ്ങളെയും ലംഘനങ്ങളെയും ക്ഷമിക്കുകയും മോചിക്കുകയും ചെയ്യുവാനും തന്നെ പ്രസാദിച്ചവരായ നീതിമാന്മാരുടെയും നിഷ്കളന്മാരുടെയും കൂടെ ആനന്ദിക്കുവാൻ അവരെ യോഗ്യരാക്കുവാനായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ഭയങ്കരമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരുമാർക്കുള്ള കർത്താവും ദൈവമായൻ ദൈവയുടെയും സഖ്യത്തിന്റെയും മാലാക്കി അയക്കുവാനും അവരെ അവൻ തന്നെ കൃപയുടെ വേദത്താല അനുഗ്രഹങ്ങളാൽ സന്ദർശിക്കുവാനും ഭേദപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ഈ ലോകത്തുള്ള എല്ലാ ദരിദ്രന്മാരും നിർഗതികൾ അനാഥന്മാരും വിധവകളും ഞെരുക്കപ്പെടുന്നവരും നിർബന്ധിക്കപ്പെടുന്നവരും ആത്മാവിൽ ദുഃഖിക്കുന്നവരുമായവരെ അവൻ തന്റെ കൃപയാൽ സംരക്ഷിക്കുക, അനുഗ്രഹത്താൽ പരിപാലിക്കുകയും കരുണയാൽ ആശ്വസിപ്പിക്കുകയും അനീതിയുടെ നിർബന്ധത്താൽ കൂട്ടിക്കൊണ്ടുപോകുന്നതിനെ രക്ഷിക്കുകയും ചെയ്യുവാനായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. വിശേഷിച്ച് വന്നി പിതാവും സർവനാഥനുമായ ഏക ദൈവത്തെ പ്രാർത്ഥിക്കുകയും വന്നിക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാന്ന് നമുക്ക് അത്യന്തം ആവശ്യമത്രേ. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെ മിശിയായാൽ നമ്മുടെ ആത്മാർക്കാർക്ക് നല്ല പ്രത്യാശയും രക്ഷയും നൽകി അവൻ തന്നെ അവസാനം വരെ തന്റെ കൃപയും ദയാനുഗ്രഹങ്ങളും നമ്മോടുകൂടെ ദയക്കു മാറാകട്ടെ. പ്രാർത്ഥനയോട് അപേക്ഷയോട് സമാനത്തിന്റെ അനുഗ്രഹങ്ങളെയും ആലായിക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും രാവുമ്പാരും നിന്റെ സഭയ്ക്ക് നിത്യമായ സമാധാനവും ഞങ്ങൾക്ക് പാപങ്ങൾ കൂടാതെയുള്ള ജീവിതവും യാചിക്കുന്നു. പൂർണ്ണ ദയയുടെ അരക്കെട്ടാവുന്ന സ്നേഹത്തിന്റെ ഐക്യമത്യ തേർവാ ദൂഷയുടെ സമ്മതത്തോടെ യാചിക്കുന്നു. പാപങ്ങളുടെ മോചനത്തെ ഞങ്ങളുടെ ജീവനെ സഹായിക്കുന്നു. എന്തിന്റെ ദൈവത്തെ പ്രസാദിക്കുന്നതും യാചിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെയും കരുണയെ ഇടപെടാതെ എപ്പോഴും യാചിക്കുന്നു. നാം ഓരോരുത്തരും താന്തന്റെയും മറ്റുള്ളവരുടെ ആത്മാക്കളെ പിതാവിനും പുത്രനും ഋവാദൂശയ്ക്കും പരമേൽപ്പിക്കുക. ബലവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ കർമ്മം ഞങ്ങളിൽ പൂർത്തിയാക്കുകയും നിന്റെ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യ സ്നേഹിയുമായുള്ളവേ, നിന്റെ ദൈവത്വത്തിന്റെ കരുണകളും കനവും നിന്റെ ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും നിന്റെ കൃപയാലും കരുണയാലും നീ നിനക്കായി തിരഞ്ഞെടുത്ത നിന്റെ ആട്ടിൻകൂട്ടത്തിലെ എല്ലാ ആടുകളുടെയും പാപമോചനത്തിനുമായിരിക്കുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കയ്യൊപ്പിനായി നിങ്ങളുടെ ശിരസുകൾ കുനിച്ച് അനുഗ്രഹം കൈക്കൊള്ളുവിൻ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, നിന്റെ ദയാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് നിന്റെ കർത്തവത്തിന്റെ മഹത്തായ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായ നീതിയുടെ സൽപ്രവൃത്തികളാൽ നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും നിന്റെ കൃപയുടെ സഹായത്താൽ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ആമേൻ. മാംദ്രശിലാലെ മാമുദീദാനീ സൽ മാംദ്ലാമകബൽ സ്മദ്ഹയീനീസൽ മാംദ്ലനാസവലെ ജൽസാവോമേവസ താരാ. ഞങ്ങൾ കർത്താവിൽ തീർച്ചയായി
സാധുക്കൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കട്ടെ. രക്തങ്ങൾ ബലിപീഠത്തിന്മേൽ ഭയഭക്തി സ്നേഹത്താൽ നാം സമീപിക്കാവനെ ദൂതരോതാലപിക്കാം കാർത്തൻ ദൈവം ശുദ്ധൻ ശുദ്ധൻ വിശുദ്ധ. നമ്മോടുകൂടെ സമാധാനം. മഹത്വപ്പെട്ട നിന്റെ ത്രിത്വത്തിന് എന്നും എന്ന നേക്കും ഞങ്ങൾ സ്തുതി ഉയർത്തും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും തന്റെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത ആ മിശിഹ തന്നെ തന്റെ കൃപയാലും കരുണകളാലും തന്റെ കൃപയാലും കരുണകളാലും ഈ വിശുദ്ധ ബലിയെ നമ്മുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കപ്പെടുമാറാകട്ടെ എന്നും എന്റെ കർത്താവും ദൈവവുമായുള്ളോവേ അങ്ങയുടെ കൽപ്പന പ്രകാരം. എന്റെ കർത്താവും ദൈവവുമായുള്ളോവേ അങ്ങയുടെ കൽപ്പന പ്രകാരം. എന്റെ കർത്താവും ദൈവവുമായുള്ളോവേ അങ്ങയുടെ കൽപ്പന പ്രകാരം. നമ്മുടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാം വരവ് വരെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ വിമോചക ബലിപീഠത്തിന്മേൽ വെക്കപ്പെടുന്നു. അവന് സദാ സ്തുതി എന്നും നേക്കുമാമേ. ആമേൻ. മധുവാകർത്തൻ കല്ലറതൻ അതിൽ തൻ ശരീരവും വെക്കപ്പെട്ടിരിക്കുന്നു. അപ്പ വീഞ്ഞുകൾ തന്നെ ഈശോ ആത്മാ പോലച്ചൻ സാത്താനോട് പോരാടി ഉയർപ്പിൻ പാഠം നൽകുന്നു. ഉയർപ്പിൻ പാഠം നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സീഹായിൻ മാതാ കന്യാമറിയത്തീൻ ഓർമ്മ മധുബഹമേൽ ഉണ്ടായിടട്ടെ. ഏകജാതന്റെ പ്രിയ ശ്രീഹരെ സൃഷ്ടി ശാന്തിക്കായി പ്രാർത്ഥിക്കണം. ആമേൻ ആമേൻ എന്ന് പറയട്ടെ. സുസ്ഥിയർ വിശുദ്ധർ മുടിജോടും സഹദർ ഇന്നിവർ കൂടെ താതാ നിന്നോർമ്മ. ഇവർ വലിയവരോടുകൂടെ പുനരുദ്ധാന പ്രത്യാശയതിൽ അന്യതരെല്ലാം നിദ്ര കൊള്ളുന്നു. സർവശക്തിയുള്ളതും കാണപ്പെടുന്ന കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടികർത്താവായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനും സർവസൃഷ്ടികുമാചാരനുമായ ഈശോ മിശിഹ എന്ന കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ ലോകവുമ്പേ തന്നെ താഴ്ന്നിരിക്കപ്പെട്ടു. ജീവിതം
ദാസന്മാർ, ബ്രഹ്മചാരികൾ, കന്യകൾ, സത്യവിശ്വാസത്തിലെ ലോകത്തിൽ നിന്ന് കടന്നുപോയവർ, നമ്മുടെ പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, പുത്രി പുത്രന്മാർ, മിശിഹായെ സ്നേഹിച്ച് വിശ്വസ്ത ഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പൻ. യമ്മാരും സ്ത്രീകന്മാരുമായ എല്ലാവരുടെയും ഇവിടെയും എല്ലാ ദേശങ്ങളിലുമുള്ള സർവസഹോദരന്മാരുടെയും മോദിയന്മാരുടെയും ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവം അവരെ കിരീടം ധരിപ്പിക്കുന്നതിനും അവരോടുകൂടെ നമുക്കും സ്വർഗരായത്തിൽ നല്ല പ്രത്യാശയും ഓഹരിയും അവകാശവും ജീവനും നൽകുന്നതിനുമായി പ്രാർത്ഥിപ്പൻ. അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ വിശുദ്ധ കുർബാന ഇതാർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുൻപാകെ എന്റെ ഭാവാവസ്ഥയിൽ നിന്ന് ഈ വിശുദ്ധ കുർബാന കൃപയാൽ സ്വർഗരാജ് നമ്മുടെ സഹായത്തിന് രക്ഷിക്കുന്ന ജീവനുമായി തീരുവാൻ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശദീകരിക്കപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവലോകത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ നിനക്കും അവനും പരിശുദ്ധാത്മാവനും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ബഹുമാനവും മുഖർഷിയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായിപ്പോഴും എന്നും നേക്കുമാമേ. മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കശീശന്മാർ, ഷെമ്മാശന്മാർ എന്നിവർക്കെല്ലാവർക്കും സഭയുടെ കൂട്ടത്തിൽ നിന്ന് നിദ്ര പ്രാപിച്ച് കടന്നുപോയി സർവജനത്തിനും ലോകത്തിന്റെ ജീവനും സമാധാനത്തിനും നിന്റെ കൃപയാൽ വത്സരപ്രതി അനുഗ്രഹിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നതിനും തിരുവുമ്പാകെയുള്ള ഈ കുർബാന കൈക്കൊള്ളുന്നതിന് യോഗ്യരായ സഭയുടെ മക്കൾക്കും ഈ സമയത്ത് തിരുവുമ്പാകെ നിൽക്കുന്ന ദാസീദാസന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന കൈക്കൊള്ളുമാറാകട്ടെ എന്ന് നേക്കുമാമീൻ. നിർമ്മലതയോടും നടുറപ്പോടും കൂടെ കർത്താവിനോട് ഏറ്റുപറയുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുക. ശ്രദ്ധയോടുകൂടെ നിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഭയഭീതിജനമായ രഹസ്യങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നവയെ നോക്കിക്കാണുവിൻ. തന്റെ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കുവാനായി പ്രാർത്ഥിപ്പാൻ പുരോഹിതൻ സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ കീഴോട്ട് താഴ്ത്തുകയും നിങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവിൻ. ഉണർവോടും ഉത്സാഹത്തോടും കൂടി സമയത്തിൽ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുവിൻ. ആരും സംസാരിപ്പാൻ തുനിയരുത്. പ്രാർത്ഥിക്കുന്നവൻ തന്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. നിശബ്ദമായും ഭയഭക്തിയോടും കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. നമ്മോടുകൂടെ സമാധാനം. എന്റെ കർത്താവും ദൈവവുമായില്ലോവേ, എന്റെ കർത്താവും ദൈവവുമായില്ലോവേ, ഞങ്ങൾ ഈ സമർപ്പിക്കുന്ന ഇമ്പകരമായ ധൂപം നിന്നെ പ്രസാദിപ്പിക്കുകയും നിന്റെ വിശുദ്ധനാമത്തിന്റെ ആനന്ദത്തിനും നിന്റെ ദാസീദാസന്മാരുടെയും ആട്ടിൻകൂട്ടത്തിന്റെയും വിമോചനത്തിനായിട്ടത് കാരണമായി തീരുകയും ചെയ്യുമാറാകട്ടെ. ും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ.
എന്നേക്കും തന്റെ ഇഷ്ടം ചെയ്യുന്നതിന് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും നേക്കുമാമേ. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലായിരിക്കട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ മഹത്വപ്പെട്ട രാജാവേ, നിങ്ങളേക്ക് തന്നെ സർവനാഥനായ ദൈവത്തിന് ഞങ്ങൾ ഈ കുർബാന അർപ്പിക്കുന്നു. ന്യായവും ഉചിതവും തന്നെ, നമ്മോടുകൂടെ സമാധാനം. സ്നേഹവും സമാധാനവും ഐക്യമത്യവും നീ വിതയ്ക്കേണമേ, അനുഗ്രഹിക്കേണമേ, അനുഗ്രഹിക്കേണമേ, അനുഗ്രഹിക്കേണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശുദ്ധ കുർബാന എൻ്റെ ബലഹീനകരങ്ങളിൽ പരിപൂർണമാക്കപ്പെടുന്നതിനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജെ പ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾക്കു വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി പാർക്കുന്ന സർവർക്കു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കും നീ ബലി ഇടവിടാതെ അട്ടഹസിച്ചും സ്തുതിച്ചും കൊണ്ടൊരുവനോടൊരുവന് പ്രകാരം വിളിച്ചു പറയുന്നു, ബലവാൻ ദൈവമാം കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗവും ഭൂമിയും സ്തുതികളാലും ഉണ്മയുടെ സ്വഭാവത്താലും തൻ്റെ മഹത്വത്തിൻ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു. അത്യുന്നതങ്ങളിലോശാന ദാവീദിൻ പുത്രനേ ഹോശാന, കർത്താവിൻ നാമത്തിൽ വന്നവനും വരുന്നവനും വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ ഹോശാന, കർത്താവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നോക്കി കാത്തിരിക്കുന്ന സഹോദരങ്ങളോടു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നാൽ മനുഷ്യവർഗത്തിന് മുഴുവൻ ഇതിനാൽ വലിയ രക്ഷയുണ്ടായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും മുഗൾഷിമാരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നും നേക്കുമാമേ. ആമേൻ.
നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോടുകൂടെ. പേജ് നമ്പർ 71 14-ാമത്തെ ഗാനം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. സ്വർഗീയനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബലി എൻ്റെ ബലഹീനകരങ്ങളിൽ പരിപൂർണമാക്കപ്പെടുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. മിശിഹ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ, നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹ, നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യപ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾക്കു വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി പാർക്കുന്ന സർവർക്കു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ പ്രസാദിക്കട്ടെ. നീക്കുമാമേ. നാം എല്ലാവരും മുട്ടുകുത്തുക. അടുക്കത്തോടും ഭയഭക്തിയോടും കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ മേലും ഈ കുർബാനമേലും അങ്ങേ റുഹാദുഗുദുശായിയുടെ കൃപ ഇറങ്ങി വരികയും ഞങ്ങളുടെ അപ്പത്തിന്മേലും ഗ്യാസയിന്മേലും അവ നിഴലിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും റുഹാദുഗുദുശായിയുടെയും നാമത്തിൽ ഞങ്ങളുടെ അപ്പത്തെയും ഗ്യാസയെയും നീ വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുദ്രയിടുകയും ചെയ്യുമാറാകേണമേ. കർത്താവേ, നിന്റെ തിരുനാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും ഈ ക്യാസ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമായി തീരുകയും സത്യവിശ്വാസത്തോടുകൂടി അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ ക്യാസയിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനാരോ അവന് കർത്താവേവ കടങ്ങളുടെ മോചനത്തിനും അവന് കർത്താവേവ പാപങ്ങളുടെ പരിഹാരത്തിനും അവന് കർത്താവേ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളവൻ്റെ രുദ്ധാനത്തിൻ്റെ വലിയ പ്രത്യാശയ്ക്കും അവൻ്റെ ശരീരാത്മാക്കളുടെ രക്ഷയ്ക്കും എന്ന നേക്കുമുള്ള ജീവനും മഹത്വത്തിനും കാരണമായി തീരുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗരാജ്യത്തിൽ വരുവാനിരിക്കുന്ന നശിച്ചു പോകാത്ത നന്മകളിൽ ഞങ്ങളും ആഹ്ലാദിക്കുവാനായിട്ട് തന്നെ സ്വർഗരാജ്യത്തിൽ വരുവാനിരിക്കുന്ന നശിച്ചു പോകാത്ത നന്മകളിൽ ഞങ്ങളും ആഹ്ലാദിക്കുവാനായിട്ട് തന്നെ ഇവിടെയും അവിടെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരുപോലെ പിതാവിനെയും പുത്രനെയും റുഹാദുഗുദിശായേയും സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും നീക്കുമാമേ. ആമേൻ. ശീഹ രാജാവേ കൃപയേകുക.
നിന്നെ തള്ള ശുദ്ധ ഹൃദയം നീ എന്നിൽ സൃഷ്ടിക്കണേ എൻ പാപങ്ങളെയെല്ലാം നീ മാക്കണേ. എൻ്റെ കർത്താവും ദൈവവുമായല്ലോവേ, എൻ്റെ കർത്താവും ദൈവവുമായല്ലോവേ, ഞങ്ങളുടെ അപേക്ഷയും പ്രാർത്ഥനയും നിനക്കും പകരമാകുകയും താൽക്കാലികമായ കൂടാരത്തിൽ ആചാര്യനായ ഹരോന്റെ ധൂപം പോലെ ഞങ്ങളുടെ ധൂപകലശത്തിലെ മുഖം നിന്നെ പ്രസാദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ആത്മാക്കളെ ശരീരങ്ങളോടുകൂടെ പുതുതാക്കുകയും ഞങ്ങളുടെ സൗരഭ്യമുള്ള മൂലകങ്ങളെ സുഗന്ധികളായ വാസനാദ്രവ്യങ്ങളോടെയും സൃഷ്ടവായുള്ളവേ, ധാരാളമായ നിന്റെ കരുണ നിമിത്തം നിന്റെ സൃഷ്ടിയോട് നിരന്നുകൊള്ളുകയും ചെയ്യുമാറാകണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായല്ലോവേ. എൻ്റെ കർത്താവും ദൈവവുമായല്ലോവേ, എൻ്റെ കർത്താവും ദൈവവുമായല്ലോവേ, ഞങ്ങളുടെ യേശുദയുടെയും വഷളത്വത്തിൻ്റെയും ദുർഗന്ധത്തെ നിന്റെ സ്നേഹമാധുര്യത്തിൻ്റെ പരിമളത്താൽ ആനന്ദിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ കറകളിൽ നിന്നതിനാൽ ഞങ്ങളെ കഴുകുകയും ചെയ്യണമേ. ഞങ്ങളുടെ അന്വേഷണത്തിനായിട്ട് പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ തിരിച്ചു വരവിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നല്ലയിടയനെ, നിന്റെ കൃപയാലും കരുണയാലും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എൻ്റെ എല്ലാ ഘടകങ്ങളും പാപങ്ങളും നിന്നോട് നീ ക്ഷമിക്കണമേ. അതുപോലെ തന്നെ കർത്താവേ ഓൺലൈനായിട്ടും ഭവനങ്ങളിലെ വിശുദ്ധ കുർബാനയിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളിലെ എല്ലാവരിലും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള കൃപയെ കരുണയെ ഒഴുകുകയും നിന്റെ സൃഷ്ടിയോട് നേരിടുകൊണ്ട് ഇവരെല്ലാവരെയും പുതുസൃഷ്ടിയാക്കുകയും ചെയ്യുമാറാകണമേ. സർവനാഥനായ പരിശുദ്ധാത്മാവുമായല്ലോവേ. അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ, ഞാൻ യോഗ്യനല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ ഇതാ സമീപിപ്പിക്കുന്നു. എന്റെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ ഇതാ സമീപിപ്പിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ ഇതാ സമീപിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് മഹത്വവും നിന്റെ കർത്തൃത്വത്തിന് ആരാധനയും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും ആമേൻ.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിനൊട്ടുക്കും ജീവൻ നൽകുന്നതും ഇതിനെ ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും ഇതിനെ കൈക്കൊള്ളുന്നവർ ഇതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്നും നേക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അപ്പമിതാകുന്നു എന്നും നേക്കും ആമേൻ. ഞങ്ങളുടെ നേരിയുള്ള വർണ്ണിപ്പാൻ കഴിയാത്ത നിന്റെ ദാനത്തിനായി കർത്താവേ നിനക്ക് സ്തുതി. ആമേൻ. കർത്താവേ നിനക്ക് സ്തുതി. ആമേൻ. കർത്താവേ നിനക്ക് സ്തുതി. ആമേൻ. എന്നും നീക്കും ആമേൻ. ആമേൻ. ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് കാണുമെൻ സ്വർഗ്ഗം നിന്നുള്ള അപ്പം ഞാനെന്ന രഹസ്യം കർത്തൻ ശിഷ്യരോടോതി സ്നേഹത്താൽ എന്നെ കൈക്കൊള്ളുന്നവൻ നിത്യം ജീവിക്കും സ്വർഗം നേടിയിടും. എന്റെ കർത്താവേ എന്റെ കടങ്ങളുടെ മോചനത്തിനും എന്റെ കർത്താവേ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിൻ്റെ വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനുമുണ്ടാകുവാനുമായി തീരുവാനുമായിട്ട് പരിശുദ്ധവും സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ ഏകമായി നിയോഗിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും യോജിപ്പിക്കപ്പെടുകയും കലർത്തപ്പെടുകയും ബന്ധിപ്പിക്കപ്പെടുകയും മുദ്രയിടപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്നും നീക്കും ആമേൻ. ആമേൻ. നീതിയുടെ വാതിലുകളെ എനിക്ക് തുറന്നു തരണമേ. അനുദാപിക്കൂ എൻ്റെ കർത്താവായ യേശു മിശിഹായേ നിൻ്റെ കൃപയാൽ നീ എന്നെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ നിൻ്റെ കാരുണ്യത്താൽ നീ എന്നെ വിളിച്ചതിനാൽ നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ ഞാൻ അയോഗ്യനായിരിക്കെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ ദാനത്തിന് ശുശ്രൂഷകനും മധ്യസ്ഥനുമായിട്ട് നീ എന്നെ നിയമിച്ചതിനാൽ നിനക്ക് സ്തുതി. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി നിൻ്റെ കൃപയാലും കനവിനാലും നീ എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ ബലഹീനാവസ്ഥയോടുള്ള നിന്റെ ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് നീക്കും ആമേൻ. ദൈവമേ നിനക്ക് സ്തുതി. ആദ്യാന്തമില്ലാത്ത പുത്രനേ നിനക്ക് സ്തുതി. സർവത്തെയും ശുദ്ധീകരിക്കുന്ന റുഹാദുദിശായേ നിനക്ക് സ്തുതി. എന്നും നീക്കും ആമേൻ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്നും നീക്കും ആമേൻ. ആമേൻ. നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടെ നമ്മുടെ രക്ഷിതാവിൻ്റെ ശരീരത്തിൻ്റെയും വിലയേറിയ രക്തത്തിൻ്റെ രഹസ്യത്തിലേക്ക് സമീപിക്കാം. ശുദ്ധഹൃദയത്തോടും സത്യവിശ്വാസത്തോടും തൻ്റെ കഷ്ടാനുഭവത്തെ ഓർക്കുകയും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ഏകജാതൻ നമുക്ക് വേണ്ടി മനുഷ്യനിൽ നിന്നും മറ്റ് ശരീരത്തെയും ബുദ്ധിയുള്ളതും വേഗമുള്ളതും അമർത്യവുമായ ആത്മാവിനെയും എടുത്ത് തൻ്റെ ജീവിപ്പിക്കുന്ന ന്യായ പ്രമാണങ്ങളാലും തൻ്റെ വിശുദ്ധ കൽപ്പനകളാലും തെറ്റായ വഴിയിൽ നിന്ന് സത്യത്തിൻ്റെ അറിവിലേക്ക് നമ്മെ അടുപ്പിച്ചു. നമുക്ക് വേണ്ടിയുള്ള തൻ്റെ എല്ലാ പരിശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ സ്വഭാവത്തിൻ്റെ ആദിഫലം ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി
നമ്മുടെ നേരെയുള്ള തൻ്റെ എല്ലാ കൃപയുമായാൽ നാം ഓർക്കേണ്ടതിന് നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളെ നമ്മെ ഏൽപ്പിച്ചും ആകയാൽ നാം കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തോടും എളിയ മനസ്സോടും എന്നേക്കുമുള്ള ജീവന്റെ ദാനത്തെ കൈക്കൊള്ളുകയും ചെയ്യുക. നിർമ്മല പ്രാർത്ഥനയാലും പ്രത്യേക ദുഃഖത്താലും അനുതാപത്തിന്റെ പ്രത്യാശയിൽ സഭയുടെ രഹസ്യങ്ങളിൽ നാം പങ്കാളികളാവുക. ഞങ്ങളുടെ പിഴകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഞങ്ങളുടെ പാപങ്ങളെ പ്രതിദുഃഖിച്ചും സർവനാഥനായ ദൈവത്തോടെ കരുണയും പാപമോചനവും ഞങ്ങൾ യാചിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരോട് പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. ഞങ്ങളുടെ മനസാക്ഷികൾ സംശയങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഞങ്ങൾ വെടിപ്പാക്കുന്നു. ദാസിദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കൾ പകയിൽ നിന്നും ശത്രുവിൽ നിന്നും നിർമ്മലമാക്കിക്കൊണ്ട് ദാസിദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. വിശുദ്ധ വസ്തു നാം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുക. ദാസിദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കും നമ്മുടെ മനസ്സിന്റെ യോജിപ്പോടും ചേർച്ചയോടും കൂടെ പരസ്പരമുള്ള ഐക്യത്താൽ രഹസ്യങ്ങൾ നമുക്ക് കൈക്കൊള്ളാം. ദാസിദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. കർത്താവേ, അവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും നീങ്ങുള്ള ജീവനുമായി തീരുമാറാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. എന്റെ കർത്താവും ദൈവവുമായല്ലോവേ, എന്റെ കർത്താവും ദൈവവുമായല്ലോവേ, എപ്പോഴും നിഷ്കളങ്കമായും നിർമ്മല ഹൃദയത്തോടും പ്രസന്നമുഖത്തോടും നിന്മേൽ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും നിന്നാൽ കരുണയോടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട ആ ധൈര്യത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കും. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകട്ടെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ, ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഇന്നും കരുതുകയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ദുഷ്ടങ്ങൾ വിളിക്കണമേ. എന്തുകൊണ്ട് ആ രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമേൻ. അതേ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായല്ലോവേ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായല്ലോവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും നിന്റെ കൃപയുടെ മനസ്സലിവനോട് യാചിക്കുകയും ചെയ്യുന്നു. അരുത് കർത്താവേ, അരുത് കർത്താവേ, ഞങ്ങളെ നീ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. എന്നാൽ ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും ബലവും വീര്യവും അധികാരവും നിനക്കുള്ളതാകുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്കും. ആമേൻ. വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്ക് പരിപൂർണമായും യോഗ്യമാകുന്നു. പരിശുദ്ധൻ ഏക പുത്രൻ പരിശുദ്ധൻ ഏക രൂഹ പരിശുദ്ധൻ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്, ദിനഹായുടെ കാലഘട്ടത്തിൽ. ഇന്ന് ഒരുപക്ഷെ ഒരു വലിയ ഉപമ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈയിടെ വായിച്ച മനോഹരമായൊരു കഥയുണ്ട് കേട്ടോ. നാട്ടിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് തോമാ ചേട്ടൻ.
സമ്പത്തിൻ്റെ ധാരാളിത്വം കൊണ്ട് തന്നെ, പേരിൻ്റെ പെരുമ കൊണ്ട് തന്നെ സ്വന്തമാക്കിയ വലിയൊരു വ്യക്തിത്വം. പഠിപ്പുണ്ട്, വിവരമുണ്ട്, സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, തരവാടിത്വമുണ്ട്. ഇതിൽ കൂടുതൽ എന്തു വേണം? തോമാശേട്ടൻ്റെ അവസാന നാളുകൾ വളരെ അനുഗ്രഹപ്രദമായിരുന്നു. മക്കളൊക്കെ പഠിച്ച് വലിയ നിലയിലായി. സമ്പത്തിൻ്റെയും തറവാടിത്വത്തിൻ്റെയും പേരും പെരുമയും ഉള്ളതുകൊണ്ട് തന്നെ തോമാശേഷ്ഠൻ്റെ അന്ത്യദിനം മരണക്കിടക്കയിൽ നോക്കാനും ധാരാളം ആളുകൾ തോമാശേഷ്ഠൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛന്മാരുടെയും മെത്രാനന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ വളരെ ആഘോഷപരമായിട്ടുള്ള, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംസ്കാര ചടങ്ങും തോമാശേഷ്ഠന് ലഭിച്ചു. തോമാശേഷ്ഠൻ മരിച്ച് പരലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ആ ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്തെത്തി. നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്ന പത്രോസാണ് ഉള്ളിലോട്ട് കടത്തിവിടുന്നത് എന്നാണ്. തിടുക്കത്തിലെ ഉറപ്പായിരുന്നു തോമാശേഷ്ഠനെ ഞാൻ സ്വർഗത്തിലേക്ക് തന്നെ പോകുന്നതെന്ന്. സ്വർഗത്തിലേക്ക് ഓടി കയറുകയാണ്. അപ്പോഴാണ് നിൽക്ക ഒരു പിന്നിൽ നിന്നൊരു ശബ്ദം. എത്ര തിടുക്കത്തിൽ എങ്ങോട്ടാ, നന്മതിന്മകൾ എന്താണെന്ന്, നീ ചെയ്തത് എന്താണെന്ന് പറഞ്ഞേച്ച് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് വേണം സ്വർഗത്തിലേക്ക് കയറാനായിട്ട്. പത്രാസും പേരും പെരുമയൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ എത്ര നന്മ ചെയ്തു അല്ലെങ്കിൽ എത്രമാത്രം മറ്റുള്ളവരെ സഹായിച്ചു എന്നതാണ് സ്വർഗം അല്ലെങ്കിൽ എൻ്റെ ദൈവം കണക്കിടുന്ന നിനക്ക് ലഭിക്കുന്ന വലിയ ഒരു മാർക്ക്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ തമ്പുരാൻ്റെ മുൻപിൽ മാർക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു വലിയ മാനദണ്ഡം എന്ന് പറയുന്നത് നന്മ തിന്മ ചെയ്യാതിരിക്കലല്ല, മറിച്ച് നന്മ ചെയ്യുക എന്നതാണ്. കഴിഞ്ഞ ദിവസം ധനവാന്റെയും ലാസറിൻ്റെയും ഒരു ഉപമ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കാണും. ചിന്തിക്കേണ്ട വലിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ധനവാനായിട്ടുള്ള മനുഷ്യന് വലിയ പേരൊന്നും കൊടുത്തിട്ടില്ല വിശുദ്ധ വേദഗ്രന്ഥത്തിലെ. അവൻ ചെയ്ത ഒരു തെറ്റുണ്ട്, ഭൂമിയിൽ ജീവിച്ചപ്പോൾ കണ്ണിൽ കണ്ട നന്മ ചെയ്യാനായിട്ട് മറന്നുപോയി എന്നതാണ്. തൻ്റെ മുൻപിലെ സാധുവായി കിടക്കുന്ന, ദരിദ്രനായിട്ട് കിടക്കുന്ന, അവൻ്റെ വൃണ്ണങ്ങൾ പട്ടികൾ പോലും നക്കിയെടുക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാം, പട്ടികൾ നമ്മളോട് സ്നേഹം കൂടണമെങ്കിൽ കുറച്ച് കാലം എടുക്കും അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും എടുക്കും. അത്ര ഒരു പരിചയം വന്നാലേ അവരടുത്ത് വന്ന് നമ്മൾ ഇത്രയധികം നക്കുന്ന രീതിയിലൊക്കെ സ്നേഹിക്കുകയുള്ളൂ. അത്രയും കാലം ധനവാന്റെ ആ മാളികയുടെ പതിവാദിക്കലിരുന്ന ആ ലാസർ എന്ന മനുഷ്യനെ ശ്രദ്ധിക്കാതിരുന്ന ധനവാൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, വലിയ ചിന്തകൾക്കോ അല്ലെങ്കിൽ വലിയ പ്രസംഗങ്ങൾക്കോ ഒന്നോ മുതിരുന്നതല്ല. ഇന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ചിന്തയുണ്ട്, തിന്മ ചെയ്യാതിരിക്കലല്ല സ്വർഗത്തിലേക്ക് പോകാനുള്ള മാനദണ്ഡം, മറിച്ച് നന്മ ചെയ്യുക എന്നതാണ്. തിന്മ ചെയ്യാതിരുന്നത് കൊണ്ട് നീ ഒരിക്കലും ദൈവത്തിൻ്റെ മുൻപിലെ നല്ലവനായി മാറുന്നില്ല. കണ്ണിൽ കാണുന്ന നന്മ ചെയ്യുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതും നിൻ്റെ ജീവിതത്തിലെ ഇടപെടുന്നതും. ധനവാന് പേര് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ദരിദ്രനായവനെ ലാസർ എന്ന് നാമകരണം ചെയ്ത് ലൂക്കോസ് സുവിശേഷകൻ വിളിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. ധനവാനായിരിക്കുന്നതൊരു പാപമൊന്നുമല്ല കേട്ടോ. കൂടുതൽ സമ്പത്ത് എൻ്റെ ജീവിതത്തിലുള്ളത്, നമ്മുടെ ജീവിതത്തിലുള്ളത് പാപമൊന്നുമല്ല. ദരിദ്രനായിരിക്കുന്നത് പുണ്യവുമല്ല. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ധനത്തെയും സമയത്തെയും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് പൊന്നുതമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വലിയ ആരാധനാ സ്വാതന്ത്ര്യത്തിനൊക്കെ വിലക്കുകളും
അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലൊക്കെ ദേവാലയത്തിലേക്കൊക്കെ കടന്നു വരാനായിട്ടുള്ള നിയന്ത്രണങ്ങളും ഉള്ള ഒരു കാലഘട്ടമാണ്. വളരെയധികം പേരെ ഞാൻ വിചാരിക്കുന്നു ഓൺലൈനായിട്ടും മറ്റുമൊക്കെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നുണ്ടാവാം. നമ്മളെ പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, വൈദികരെ ആരാധനാലയത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തിരുന്നൊരു കാലഘട്ടം. കാലഘട്ടം മാറിയിരിക്കുന്നു. സമൂഹത്തിലെ ചില പ്രത്യേക രോഗാവസ്ഥകൾ മൂലം നിങ്ങൾ വരേണ്ട എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളാക്കിക്കൊണ്ട് ഈ ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷകളിലെ, വിശുദ്ധ കുർബാനകളിലെ, മറ്റ് ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ഭക്തിയോടെ പങ്കെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നന്മ ചെയ്യാതിരിക്കുന്നതിലല്ല മറിച്ച് തിന്മ ചെയ്യാതിരിക്കാനായിട്ടും നന്മ ചെയ്യാനും ഇന്നത്തെ സഭാപിതാക്കന്മാരെ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് പുണ്യതമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപയും നമ്മളോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. ശമാശനപ്പുഴ വിവാഹ കുറികളും അതുപോലെ തന്നെ ജന്മദിന വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുടെ പേര് വിവരങ്ങളും വായിക്കുന്നതായിരിക്കും. വിവാഹ കുറി വായിക്കട്ടെ. നടത്തറ മാർ നർസേപ്പള്ളിയുടെ വക ഇമ്മട്ടി ജോയിയുടെയും ഷെൽബിയുടെയും മകൻ സന്തോഷ്. പറവട്ടാനി മാർ അദ്ദായി സ്ലിഹ പള്ളിയുടെ വക ചിറ്റിലപ്പള്ളി പുല്ലോക്കാരൻ ടോണിയുടെയും സിലിൻ്റെയും മകൾ ടിയ. തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയുടെ വക കുടക് പ്രദേശത്ത് സ്വാമിനാഥൻ്റെയും മല്ലികയുടെയും മകൾ അംബിക. നല്ലങ്കര മാർ അഷ്ടപനോസഹത പള്ളിയുടെ വക ചിറയത്ത് കോനിക്കര ജോയിയുടെയും ഗ്രേസിയുടെയും മകൻ ലിജോ. തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയുടെ വക എടക്കളത്തൂർ പോൾസിൻ്റെയും മോൻസിയുടെയും മകൾ ഫ്രേയ. പറവട്ടാനി മാറദ്ദായ് സ്ലിഹ പള്ളിയുടെ വക തൈക്കാടൻ ജോബിയുടെയും സനിതയുടെയും മകൻ ഗീവർ ജെ തൈക്കാടൻ. ഇവർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ തിരുസഭയെ അറിയിക്കേണ്ടതാകുന്നു. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവർ നല്ലങ്കര പോൾ ഭാര്യ സാറ, പാലൂക്കാരൻ ഇനാശി മകൻ ജോസ്, വെളിയത്ത് അഗസ്തി മകൻ തിമത്തി, വെളിയത്ത് അഗസ്തി മകൾ ത്രേസ്യ, മാളിയേക്കൽ വർക്ക് ഇനാശു, ചിറ്റിലപ്പള്ളി പുല്ലോക്കാരൻ പോൾസൻ മകൻ റോയ്സ്, ചമ്മണം വത്സൻ മകൻ അനൂപ്, തൈക്കാടൻ പോൾ മകൻ ജോൺ, കല്ലേരി റോയ് ഭാര്യ ജോമോൾ, കാങ്കപ്പാടൻ ജോൺ മകൻ ബാബു ജോൺ, കൊന്നംപ്ലാക്കൽ ദേവസ്വി മകൻ തോമസ്, നടക്കാവുകാരൻ സാബു ഭാര്യ പ്രിയങ്ക, പടവൻ ബെന്നി മകൻ ലിൻസൺ, എരിഞ്ഞേരി പോൾസൻ മകൾ വിനീത്, ആലപ്പാടൻ അലീഷ മകൾ ഡാനിറ്റ ഡൈജോ, കാഞ്ഞിരപ്പറമ്പിൽ ഫാദർ സിറിൽ ആൻ്റണി മകൻ ജോർദാൻ ആൻ്റണി, പട്ടരിപ്പറമ്പിൽ മിഥുൻ മകൾ അർഹ, നടക്കാവുകാരൻ ജോസഫ് ഭാര്യ മറിയാമ്മ, ചിരിയങ്കണ്ടത്ത് റാഫേൽ ഭാര്യ മോളി. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ വെളിയത്ത് അഗസ്തി മകൻ സോളമൻ ആൻഡ് ഭാര്യ മറിയാമ്മ, പാലൂക്കാരൻ ഇനാഷു മകൻ സന്തോഷൻ ഭാര്യ ലയ, പെരിഞ്ചേരി രഞ്ജിത്ത് ആൻഡ് ഭാര്യ എബിത. ആദ്യം ജന്മദിന വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവെ, പ്രത്യേകം അവരെ അനുഗ്രഹിക്കണമേ കർത്താവ്. എന്ന പേര് വായിച്ചതായിട്ടുള്ള വ്യക്തികളെ അങ്ങ് നൽകിയ ജന്മദിനത്തിന് നൽകിയ, കഴിഞ്ഞ വർഷം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ വൈദികരെ പ്രത്യേകം നന്ദി പറയുന്നു. ആ മക്കൾ നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ കരുതലിനെ കൊണ്ടും കൃപയെ കൊണ്ടും നിറച്ച് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. അതുപോലെ തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെ ശക്തിയോടെ, ഇണക്കത്തോടെ അവരുടെ കുടുംബജീവിതത്തെ മുൻപോട്ട് നയിക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയെ നീ നൽകി അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഇന്ന് പേര് വായിച്ചതായിട്ടുള്ള എല്ലാ വ്യക്തികളിലും എല്ലാ കുടുംബങ്ങളിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ആമേൻ. പ്രത്യേകമായിട്ട് ഫെബ്രുവരി 7, 8, 9 തീയതികളിലായിട്ട് നമ്മൾ 3 നൊയമ്പ് ബാവൂത്ത ആചരിക്കുകയാണല്ലോ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണ് വിശ്വാസികളുടെ പങ്കെടുപ്പ്, അല്ലെങ്കിൽ എത്ര പേർക്ക് പങ്കെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു പിക്ചർ
തെളിയേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്ത് തന്നെയായാലും മുൻവർഷങ്ങളിലെ പോലെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഇതിൽ പങ്കെടുക്കേണ്ട വ്യക്തികളുടെ എണ്ണങ്ങളും മറ്റുമൊക്കെ ഈ സർക്കാരിൻ്റെ കോവിഡ് നിയന്ത്രണങ്ങളുടെ പ്രത്യേക സാഹചര്യവും നിയമവും മൂലം അടുത്ത ആഴ്ചകളിലൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ട്രാൻസ്മിഷനുകൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇടവകയുടെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് ഭവനങ്ങളിലിരുന്ന് ഓൺലൈനായിട്ടും ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കാമെന്നുകൂടി പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മൂന്ന് ദിവസത്തെ ഉപവാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന വർഷങ്ങൾക്ക് മുൻപ് വലിയ മഹാമാരിക്കെതിരെയുള്ള പ്രാർത്ഥനയായിരുന്നു. അതേ പ്രാർത്ഥന തന്നെയാണ്, അല്ലെങ്കിൽ അതേ മഹാമാരിയിലൂടെ തന്നെയാണ് നമ്മുടെ സമൂഹവും കടന്നു പോകുന്നത്. മൂന്ന് ദിവസത്തെ വൈദികരുടെയും ജനങ്ങളുടെയും പ്രാർത്ഥന ഉപവാസം നമ്മുടെ ഈ മഹാമാരികളിൽ നിന്ന് ഈ ലോകത്തെ നമ്മളെ വിടുവിക്കാനായിട്ട് പ്രത്യേകം മൂന്ന് നൊയമ്പൻ്റെ പ്രാർത്ഥനകൾക്കായിട്ട് അതിൽ പങ്കെടുക്കുന്ന വൈദികർക്ക് വിശ്വാസികൾക്കൊക്കെ ആയിട്ട് നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാ ദിവസവും രാവിലെ 7-8-9 തീയതികളിൽ രാവിലെ 7 മുതലാണ് മൂന്ന് നൊയമ്പ് ശുശ്രൂഷകൾ വലിയവെള്ളി ഇടവകയിലെ മാർത്തുമറിയും വലിയവെള്ളി ഇടവകയിലെ ആരംഭിക്കുന്നത്. അതുപോലെ വ്യാഴാഴ്ച കുബൽ തൈബൂത്ത സ്തോത്ര കുർബാനയും ഇടവകയിലെ ക്രമീകരിക്കുന്നു. അഭിയന്യ തിരുമേനിമാരുടെയും വൈദികരുടെയും കാർമ്മികത്വത്തിലും സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാനകളും പ്രാർത്ഥനാ ശുശ്രൂഷകളും ഇടവകയിലെ പതിവ് പോലെ നടത്തുന്നു എന്ന കാര്യം കൂടി നിങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കണ്ണുകളേ അടച്ച് പ്രത്യേകം ഭവനങ്ങളിലിരുന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന കാണുന്നവരെ പാപമോചനത്തിനായിട്ട് പ്രത്യേകം നിങ്ങളെ പ്രാർത്ഥിക്കുക. മറ്റേതെങ്കിലും ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സ് അല്ലെങ്കിൽ ഒരവസരം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ദേവാലയത്തിലായിരിക്കുന്നവരെ കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കാനായിട്ട്, കർത്താവ് ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധിയോടെ അങ്ങയുടെ ശരീരത്തെ ഭക്ഷിക്കാനായിട്ട് അങ്ങയുടെ രക്തത്തെ പാനം ചെയ്യാനായിട്ട് ഞങ്ങളെ യോഗ്യരാക്കണമേ. ശക്തിയോടെ മൗനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരഗ്മാർഭുതാനുഗോ നല്ലവനും കരുണ നിറഞ്ഞവനുമായി ഞങ്ങളുടെ ദൈവമേ, എല്ലാവരുടെ മേൽ തന്നെ കൃപയും കരുണയും ചൊരിയുന്നവനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരെ നീ നിറയ്ക്കണമേ. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും ഇവരെ നീ നിർമ്മലമാക്കണമേ. നിന്റെ കൽപ്പന നിന്റെ ഇഷ്ടം ദഹിക്കുന്നതിനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുന്നതിനും സ്തുതിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും നിന്റെ കരുണയുടെ സഹായത്താൽ ഇവരെ നീ ശക്തിപ്പെടുത്തേണമേ. ഇന്ന് നീക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. ആകാശവാതിൽ തോ മന്ന ചൊരിഞ്ഞു ദൈവത്തിൻ പുത്രനിറങ്ങി യോ വിശേഷദാ
കാർത്ത് നൽകും ആകെയാൽ രുഹാശയുടെ കൃപാദാനത്താൽ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ സ്വീകരണത്തിൽ അടുത്തു വരികയും യോഗ്യരാക്കപ്പെടുകയും പങ്കാളികളാക്കപ്പെടുകയും ചെയ്ത് നാം എല്ലാവരും ഏറ്റുപറയുകയും നാം എല്ലാവരും ഒന്നിച്ച് അവിടെ ദാതാവായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. കർത്താവേ, എല്ലാ ദിവസങ്ങളിലും സമയങ്ങളിലും ന്യായവും യോഗ്യവുമാകുന്നു. എല്ലാ മണിക്കൂറുകളിലും ഉചിതമാകുന്നു. നിന്റെ മഹിമയുടെ ഭയങ്കരനാമത്തെ ഏറ്റുപറയുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്നെ. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, മർത്യരായ മനുഷ്യരുടെ ബലഹീന സ്വഭാവത്തെ നിന്റെ നാമത്തെ ആത്മീയരോടുകൂടെ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നതിനും നിന്റെ ദാനത്തിൻ്റെ രഹസ്യങ്ങളിൽ പങ്കാളികളാക്കപ്പെടുന്നതിനും നിന്റെ വചനത്തിൻ്റെ മാധുര്യത്തിൽ ആനന്ദിക്കുന്നതിനും നിന്റെ അച്ഛന ദൈവത്തിൻ്റെയും സുധയുടെയും പുകഴ്ചയുടെയും ശബ്ദങ്ങൾ സദാ അർപ്പിക്കുന്നതിനും നീ യോഗ്യനാക്കിയല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സർവത്തെയും ശുദ്ധീകരിക്കുന്നതിന് വിലയേറിയ ചെറിയ രക്തങ്ങൾ കൈക്കൊള്ളുവാൻ തന്റെ കൃപയാലും കരുണയാലും ഞങ്ങളെ യോഗ്യരാക്കി ഞങ്ങളുടെ കർത്താവും ദൈവവും രാജാവും ജീവിപ്പിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനുമായിട്ട് മിശുക തന്നെ ഞങ്ങളുടെ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവർത്തികളാലും അനുഷ്ഠാനങ്ങളാലും തന്നെ സാധിപ്പിക്കുവാൻ ഞങ്ങൾ കർമ്മം നൽകുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ കൈക്കൊണ്ടതും കൈക്കൊള്ളതുമായ ചാരം നിന്റെ കടങ്ങളുടെ മോചനത്തിനും കർത്താവേ ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ തന്നെ കൃപയാലും കരുണയാലും തന്നെ പ്രസാദിപ്പിച്ച് എല്ലാവരോടും കടപുതിയ ജീവനുമായി തീരുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സ്വർഗത്തിൽ കർത്താവിനെ സ്തുതിപ്പേൻ, അവനെ സ്തുതിപ്പേൻ, അവന്റെ എല്ലാ സൈന്യങ്ങളും എല്ലാ വാലകന്മാരും അവനെ സ്തുതിപ്പേൻ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശങ്ങളും അവനെ സ്തുതിപ്പേൻ, സ്വർഗാദി സ്വർഗങ്ങളും ആകാശത്തിനും മീതെയുള്ള വെള്ളങ്ങളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അവനെ ഇടലിജിന്ന് വളവായി കബലിപ്പിച്ച് അവ സൃഷ്ടിക്കപ്പെട്ടു. അവനവയെ നീക്കും സ്ഥിരമാക്കി. സർവജനങ്ങളും വംശങ്ങളും കർത്താവിനെ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. അവൻ എന്നേക്കും കർത്താവാകുന്നു. വായിക്കും പുത്രനും രൂഹാദൂതിശായിക്കും സ്തുതി അനാദി മുതൽ എന്നേക്കും ആമേൻ. എന്ന് പറയട്ടെ. നാം ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. നാം ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. ബാരക്മാർ സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാകപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. പരിശുദ്ധൻ 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 നീ ആകുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് നിലവിളിക്കുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഭൂമി നൽകുകയും ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുതേ. എന്നാൽ ദൃശ്യം ഞങ്ങൾ ഇവിടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയനാദി മുതൽ എന്നേക്കും ആമേൻ. ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാവിടട്ടെ. നിന്റെ രാജ്യം വരേണമേ. പരിശുദ്ധൻ 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 നീ ആകുന്നു. സ്വർഗത്തിലുള്ളവനായ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകന്മാരും മനുഷ്യരും നിന്നോട് നിലവിളിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ഈ ദേവാലയത്തിൽ വളരെ കുറവാളുകളെ വന്നിട്ടുള്ളൂ. എങ്കിലും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങയുടെ ഈ സ്തോത്ര കാഴ്ച അർപ്പിക്കുവാനായിട്ട് അവർക്ക് നൽകിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവേ, പ്രത്യേകാൽ അങ്ങയുടെ വലിയ കൃപ കൊണ്ട് ഈ സ്തോത്ര കാഴ്ചകളെ വാഴ്ത്തി വിശദീകരിക്കണമേ. പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യവിചാരകന്മാരെയും അങ്ങ് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയെക്കൊണ്ടും ഇവരെ കാവാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. ആമേൻ. അവസാന അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹാ മുഖാന്തരം സ്വർഗത്തിൽ നമ്മെ ആത്മീകമായ
എല്ലാ ആശീർവാദങ്ങളോടുകൂടി അനുഗ്രഹിക്കുന്നവനും സ്വന്തം രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും കുറഞ്ഞു പോകാത്തതും അവസാനിക്കാത്തതും നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നവനുമായവൻ ജീവദായകമായ തൻ്റെ സുവിശേഷത്താൽ തന്നെ അനുഗ്രഹിത ശിഷ്യന്മാരുടെ കൂട്ടത്തോടും അതുപോലെ നമ്മോട് വിപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാൻ അവൻ അവസാന ദിവസത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യും. അവൻ ന്യായവിധിയിൽ വരാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് ഗുണദോഷമായിട്ടും വാക്തത്വമായിട്ടും അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ തന്നെ ഇവിടെ വരികയും തൻ്റെ ദൈവീകവും ജീവിപ്പിക്കുന്നതും പരിശുദ്ധവും സ്തുതിക്കത്തക്കതുമായ സുന്ദരഗസങ്ങളുടെ ശക്തിയാൽ ആനന്ദിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ കൂട്ടത്തെയും സമുദായത്തെയും ജനത്തെയും അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ശോഭിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവിനടുത്ത ഈ സ്ലീവായുടെ ജീവനുള്ള അടയാളത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നവരും സൂക്ഷിക്കപ്പെടുന്നവരുമാകുവിൻ. ഇപ്പോഴുമല്ല ഇപ്പോഴും പിതാവായ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. പുത്രനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നിങ്ങളുടെ മേലുണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നും നേക്കുമാമേ ആമേൻ. രോഗാവസ്ഥകളൊക്കെ കൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുരക്ഷിതരായിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കരുതലിൽ സംരക്ഷണത്തിലിരിക്കാനായിട്ട് പുനതമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ ഒരാഴ്ചക്കാലം വലിയ അനുഗ്രഹത്തിൻ്റെ ദൈവിക പരിപാലനത്തിൻ്റെ ആഴ്ചയായിട്ട് തീരാനായിട്ട് പ്രാർത്ഥനയോടെ ആശംസിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹത്തോടെ നിനക്കാമേ തീരുമാന